ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു ഈവനിങ് വ്ളോഗായിട്ടാ വന്നിട്ടുള്ളത്. ഇതുണ്ട് ഞങ്ങളുടെ മുറ്റത്ത് പൂത്ത് നിൽക്കുന്ന ചെമ്പരത്തി. നല്ല ഇളം കാറ്റ് വീശുന്നുണ്ട്. ചെമ്പരത്തി പൂവൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് ദേ വേറൊരു കാഴ്ച കണ്ടോ. നല്ലൊരു വാഴയായിരുന്നേ കണ്ടോ, ഞാൻ ഇല പോലും മുറിക്കാതെ ഇങ്ങനെ വെച്ചതായിരുന്നു. ഞങ്ങളില്ലാത്ത നേരത്തെ ഏതോ ഒരു പശു ആടോ എന്തോ കയറിയിട്ട് വാഴയൊക്കെ നശിപ്പിച്ചു. ഇനി അത് ശരിയായി വന്നിട്ട് വേണം, തൂമ്പ് വരുമായിരിക്കും. ഇത് അശ്വന്തും അശ്വന്തിൻ്റെ കൂട്ടുകാരിയും കൂടി ഇവിടെ മുറ്റത്ത് കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അതെന്തൊക്കെയോ കളിച്ചോണ്ടിരിക്കുകയാണ്. ഇന്നൊരു മഴക്കാറ് മൂടിയ കാലാവസ്ഥ കേട്ടോ ഇവിടെ. വൈകുന്നേരത്ത് 4 മണി ആവുന്നതേ ഉള്ളൂ. ആ, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ അയലിട്ട ഉണങ്ങിയ തുണികളൊക്കെ ഉണ്ട് എടുക്കാം. ഇന്ന് രാവിലെ തിൻപിട്ടതാണ്, അപ്പം അതൊക്കെ ഒന്ന് എടുക്കാം. ഹായ്. അപ്പം എൻ്റെ തൊണ്ടയൊന്നും ഇപ്പോഴും ശരിയായിട്ടില്ല, അത് ഞാൻ സംസാരിക്കുമ്പോൾ ചുമ വരുന്നുണ്ട്. കഫക്കെട്ട് നല്ലോണം ഉണ്ട്, അതാണ് ഇങ്ങനെ ഒരു പ്രത്യേക സൗണ്ടായി മാറിയിരിക്കുന്നു ഇപ്പം എൻ്റെ. അപ്പം ഞാൻ എന്തായാലും ഈ തുണിയൊക്കെ ഒന്ന് എടുക്കട്ടെ. ഇത് ഉണങ്ങിയിട്ടില്ല. ആ, അപ്പൊ നമ്മള് തുണിയെല്ലാം എടുത്ത് അടുത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഉണങ്ങിയത് കൊടുത്തു, ഉണങ്ങാത്തത് കൊടുത്തു. മഴ വരുന്ന ഒരു ലക്ഷണം ഉണ്ടല്ലോ, അപ്പൊ നമ്മളൊന്ന് നടക്കാൻ പോവാന്ന് വിചാരിക്കണു. അപ്പൊ തിരിച്ചു വരുമ്പോക്ക് എന്തായാലും അത് നനയും മഴ പെയ്യോ ആണെങ്കിൽ. അപ്പൊ എന്തായാലും എടുത്ത് സേഫായി വെച്ചാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇനി നാളെ ജോലിക്കും നമ്മൾ സ്കൂളിലും പോകുമ്പോ ഇവിടെ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പൊ നനഞ്ഞാ പിന്നെ അത് അങ്ങനെ കിടക്കും. അപ്പൊ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ നമുക്കൊന്ന് നടന്നിട്ട് വരാം. അട്ടപ്പാടിയുടെ ഓരോ ഭാഗവും ഒന്നിനൊന്ന് വളരെ മനോഹരട്ടോ. കണ്ടോ, ഒരു പ്ലോട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന പുല്ലുകളാണിത്. നെൽക്കതിര് പോലെ തന്നെ അല്ലേ, എന്തൊരു ഭംഗിയാലേ. കുറെ സ്ഥലങ്ങൾ ഇപ്പൊ കാണിച്ചു തരാം. ഞങ്ങളിങ്ങനെ നടക്കാണ്, അങ്ങനെ ഇന്ന സ്ഥലമൊന്നുമില്ല, കിട്ടിയോർത്തേക്കാണ് നടക്കുന്നത്. അവർ രണ്ടുപേരത് മുന്നിൽ പോണു, ഒപ്പം അടുത്ത വീട്ടിലത്തെ നായക്കുട്ടിയും കൂടെ കൂടിയിട്ടുണ്ട്. ആട്ടിയേ, പുല്ലുതിങ്ങാണോ? നായക്കുട്ടി പാട്ടുകുട്ടീനെ പേടിപ്പിക്കും തോന്നുന്നു. മണത്ത് നോക്കണ നോക്ക്. ഏയ്, മണം പറ്റിയില്ല. ഡേയ്, എന്താണ് കാണിക്കുന്നു? പോണ. ഹാ, പോണ വഴിയിലെ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് കാണിച്ചു തരാട്ടോ. ഇത് APJ നഗറാണ്. ഇവിടെ 6 7 ഇങ്ങനെ APJ നഗർ പറഞ്ഞിട്ട് ആൾക്കാർ താമസിക്കുന്ന സ്ഥലമുണ്ട്. നമ്മൾ 2-ാമത്തേലാണ് താമസിക്കുന്നത്. ഇതുണ്ടോ മലയും നല്ല സ്ഥലങ്ങളും. 7 അല്ലോ, 8A യും 8B യും ഉണ്ട് ഇവിടെ. ഇത്രയുണ്ട്, അതായത് ഈ റോഡ് കൂടി അങ്ങോട്ട്, 8A യും 8B യും അങ്ങോട്ടാണ് പോണത്. താഴോട്ട് അങ്ങോട്ട് പോണില്ല, നമുക്ക് ഈ പറമ്പിൽ കൂടി പോവാം മോളിക്ക്. അവിടെ പോയിട്ട് തെങ്ങിൻ്റെ ഓലയൊക്കെ പറിച്ചിട്ട് ഈർക്കിലൊക്കെ എടുത്തിട്ട് വരാം, എന്തെങ്കിലും ക്രാഫ്റ്റ് ഉണ്ടാക്കാലോ. മലഞ്ചെരുവിലെ മൈതാനത്ത് നല്ലൊരു ചെമ്മൺപാത കണ്ടോ. ഭാവിയിൽ ഇവിടെ ഒക്കെ വീടുകളാവും, ആലോചിക്കുമ്പോ സങ്കടമാണ്. ഇപ്പൊ സൂപ്പർ ആയിട്ടുണ്ട്. ദേവന്നെ പശുക്കുട്ടി എന്റെ അടുത്തേക്ക്. അമ്മേ, ഉന്തിതോ കുത്തുവോ? കുത്തില്ല, കുഞ്ഞല്ലേ അല്ലേ. എമ്പടിച്ചാ ആള് മാറിപ്പോയോ? അത് കുത്താൻ വന്നതല്ല, തിരിഞ്ഞു നോക്കിയത് പേടിച്ചിട്ട്. ഏയ്, അയ്യോ വീഴാൻ പോയി പാവം, കയറ് കുടുങ്ങിപ്പോയി. അതാ അത് വേറിടും. അത് പൊയ്ക്കോളൂ, ശരിയായില്ല. ബാ, നമുക്ക് പോവാം, മുന്നോട്ട് പോവാം. ഞങ്ങൾ ടാറ്റ പശുമ്പേ, ഞങ്ങൾ ടാറ്റ.
ഇതിന്റെ പിന്നാലെ വരുന്ന പശുക്കുട്ടി. എന്റെ പിന്നാലെ വന്നിട്ട് ഇത് അങ്ങട്ട് തന്നെ തിരിഞ്ഞു. നീ അങ്ങട്ട് തന്നെ പോവാ, വേണ്ട അതിന് വേണ്ടാന്ന്. വേണ്ട വേണ്ട പോവ. ആ കുട്ടി തന്നെ. അച്ചുവടക്ക് റോഡ് നേരാക്കിയിരിക്കണു. നമ്മുടെ അന്ന് വരുമ്പോ ഇടക്ക് കാടല്ലേ. ഇവിടെ എന്തോ ബിൽഡിങ് എന്തേലും വരാൻ പോണ, അതാ കൃഷിയോ എന്താ അറിയില്ല. അത്ര റോഡൊന്നും ഉണ്ടല്ലോ. ഇവിടൊക്കെ ചുറ്റും കാടായിരുന്നു. നോക്ക് ഇവിടെ മുഴുവനും നോക്ക്, വലിയൊരു സ്ഥലം നിരപ്പാക്കിട്ടിരിക്കണ്. എടാ ഇവിടൊക്കെ എന്തുമാതിരി കാടായിരുന്നു. ജെ സി ബി ഓക്കെ ആയിരിക്കോ. ജെ സി ബി ഒന്ന് നിരപ്പാക്കിട്ടുണ്ട്. എന്താണാവോ, ചെലപ്പോ കൃഷി ചെയ്യാനായിരിക്കും. മലയൊക്കെ അത് അതുവരെ ഇടിച്ചിട്ടുണ്ട്. ഏത് അതുവരെയാ? ആ നീ പോയി നോക്കിക്കോ, ഞാൻ അവിടെ ഉണ്ടല്ലോ. എന്തിനാന്നറിയില്ല, അത് നിറയെ നിരപ്പാക്കിയിട്ടുണ്ട്. ജെ സി ബി വെച്ച് നിരപ്പാക്കിയത് തന്നെ ആയിരിക്കും. ഞങ്ങൾ ഈ നിരപ്പാക്കിയ സ്ഥലത്തൊന്ന് കയറിയതാണേ. ദേ അവര് പോണു, ഒരു പൊടി പോലെ അശ്വന്ത അതാ ഓടുന്നു. ആ വെള്ള പാന്റ് മാത്രം കാണുന്നുണ്ട്. അയ്യോ ഇതെന്തിനാന്നറിയില്ല. നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒന്നുകൂടി വന്ന് നോക്കാം, ഇതെന്തിനു നിരപ്പാക്കിയതാന്ന് നോക്കാലോ. മലയുടെ ചുവട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ നല്ലൊരു വാഴത്തോട്ടം കേട്ടോ. കമ്പിവേലിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാ കമ്പിവേലിയല്ല കേട്ടോ, ഇത് എർത്ത് വൈദ്യുതി വേലി. വൈദ്യുതി വേലി അച്ചൂസിനെ കാണുന്നില്ല, അവന്റെ സൗണ്ട് മാത്രം അങ്ങനെ കേക്കാം അവിടുന്ന്. ആ പെൺകുട്ടി സെൽവി അതാ അവിടെ നടക്കണു. എവിടെ പോയി, ഇതിൽ കാണുന്നില്ലല്ലോ. അവിടെ ഉണ്ട്. ആ അതാ നീല ബാഗ്. ഞാൻ ഈ അറ്റത്താണ്, അവരെ ആ അറ്റത്തും. ഇത് ഇങ്ങോട്ട് നിരപ്പാക്കാൻ വേണ്ടിയിട്ട് മണ്ണൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. എന്താ പരിപാടി എന്ന് മനസ്സിലായില്ല. പിന്നെ വേറൊരു കാര്യം കാണിക്കേ, തുവരച്ചെടി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? തുവര കൃഷി ഇപ്പൊ കാണിച്ചുതരാം കേട്ടോ. ഇതാണ് നമ്മുടെ മനോഹരമായ തുവരത്തോട്ടം. എന്ത് രസമാണ് കാണാന്. ഞാനിപ്പോ അവിടെ വീണേനെ. തുവരയ്ക്ക് നോക്കിയിട്ടാണല്ലോ നടക്കുന്നത്, പിന്നെ എങ്ങനെ വീഴാതിരിക്ക. ആയി മഞ്ഞ പൂക്കളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിക്കാണ് തുവര ചെടി. കാറ്റത്തൊക്കെ ഇങ്ങനെ ആടിയിട്ട് എന്തൊരു ഭംഗിയാണീ. നമുക്ക് ഇതിലിപ്പോ പൂവായില്ലേ, കായാകുമ്പോ കായ പറിച്ച് തിന്നാൻ വരാം. ആരും കാണാണ്ട് കണ്ടാ ചിലപ്പോ അവർ നമ്മളെ ഓടിക്കും. തുവരച്ചെടീന്റെ അടിഭാഗം ഉള്ളിലോട്ട്. ഈ തുവരച്ചെടി കുഞ്ഞാകുമ്പോ നമ്മൾ ഇവിടെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ അപ്പുറത്ത് പോയി നോക്കാം. ഒരു വണ്ടുക്കുട്ടനെ തുവരച്ചെടീന്റെ പൂവിന്ന് തേനും ഒക്കെ ശേഖരിക്കുന്നുണ്ട്. ഇവരൊക്കെ എത്രങ്ങാനും തേനൊക്കെ കിട്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. അത്ര ചെടിയുണ്ട് ഇവിടെ. എന്തൊരു ഭംഗിയാണ് അത്. ഓ നല്ലൊരു മണമുണ്ട് കേട്ടോ. അവിടെ നിൽക്കുമ്പോൾ ഈ കാറ്റടിക്കുമ്പോൾ ഈ തുവരച്ചെടിയുടെ മണം നമുക്ക് മൂക്കിലേക്ക് ഇങ്ങനെ വരുന്നു. ഇവരിങ്ങോട്ട് താഴോട്ട് വരാൻ ഒരു ഉദ്ദേശവും കാണുന്നില്ല. എന്നെ അങ്ങോട്ട് വിളിക്കുകയാണ്, ഇങ്ങോട്ട് വാ, അവിടെ നല്ല സൈറ്റാണ്, കാണാൻ സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്കൊന്ന് അവരുടെ അടുത്തൊന്ന് പോയി നോക്കാം. ഒരപ്പൂപ്പൻ നിൽക്കുന്നുണ്ട് കേട്ടോ ആടിനെയും കൊണ്ട്. ആടിന് വാഴയുടെ ഇല വെട്ടിയിട്ട് കൊടുത്താണ്. അവിടെ നിങ്ങൾക്ക് വാഴയുടെ ഇല വേണ്ട. പിന്നെന്തിനാ പയ്യാൾ അത് വെട്ടിയത്. ഓ സോറി കേട്ടോ, അയാൾ ഇത് വെട്ടിയതല്ലേ. ഇവിടെ വെട്ടിയിട്ട ഇത് വെട്ടി കൂട്ടിയ വാഴക്കന്ന് എടുത്തിട്ട് കൊടുത്താണ്. ഞാൻ തെറ്റിദ്ധരിച്ചു പോയി, ഇനി മേലിൽ ആവർത്തിക്കരുത്, എന്നോട് തന്നെയാണേ. അല്ലേടാ അത് പശുവാ. ആ മലയുടെ മുകളിൽ ഒരു പശു നിൽക്കുന്നുണ്ട്. ഇവിടെ നോക്കിയിട്ട് അത് അറിയണില്ല. അപ്പം അവൻ പറയും ആനാന്ന്. ഏ മയിലിന് കിട്ടുമെന്ന് അറിയില്ല, നോക്കട്ടെ. നമ്മൾ ജെ സി ബി മാന്തി അറ്റം വരേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ക്ഷീണിച്ച ഒരു കുന്നായിരുന്നു അത് കയറി ഇവിടെ എത്തിയിട്ടുണ്ട്.
അവിടെ ഒരു മയിലേ നിൽക്കുന്നുണ്ട്. ഇതിൽ കാണുമോന്നറിയില്ല, പോയി നോക്കാം. അപ്പോൾ അതിനെ എടുക്ക് എടുക്ക് പറയാണ്. പോയി നോക്കട്ടെ കിട്ടുമോ. അതാ കയറിപ്പോണു. ഇതിൽ കാണുന്നുണ്ടോന്ന്, സൂര്യൻ്റെ വെളിച്ചം തിക്ക് തട്ടാണ് പുറകിന്ന്. അപ്പോൾ നമുക്ക് അങ്ങനെ അറിയണില്ല അതിൽ കാണുണ്ടോ ഇല്ലയെന്ന്. ഒരാൺമയിലാണേ. അതാ കുറ്റിക്കാട്ടിൽ ഒളിച്ചു, കാണുന്നില്ല. എന്തേ അയ്യോ, ഒന്നും വേണ്ട, ഇവിടെയൊക്കെ പുലിനെ കണ്ടു എന്ന് പറഞ്ഞു കേട്ടില്ലേന്നോ. ദേ നമ്മൾ ആ അറ്റത്തുനിന്ന് ഇതുവരെ വന്നിട്ടുണ്ട്. ജെ സി ബി മാന്തി ഈ അറ്റം വരെ വന്നിട്ടുണ്ട്. താഴത്തേക്ക് മുഴുവനായിട്ടും കാണുന്നില്ല. ഇതേണ്ട തട്ടായിട്ട് കിടക്കുന്ന സ്ഥലം. സൂര്യൻ ഉദിക്കുന്ന അല്ല അസ്തമിക്കാറായി. അയ്യോ എർത്തിൻ്റെ അപ്പുറം പോയോ? ഇങ്ങോട്ട് വാ. ചിലപ്പോഴേ എപ്പോഴാണ് അവര് കമ്പിയിൽ കറണ്ട് വരാന്ന് പറയാൻ പറ്റൂല. കാരണം എന്താ പറയുക, അത് ആനയ്ക്ക് വെച്ച കമ്പി പോലെ ഉണ്ട്. ആ വളഞ്ഞ് വളഞ്ഞിട്ടുള്ള കമ്പിയുണ്ടോ? ഇതിൽ കാണുന്നില്ല അല്ലേ. ആ വളച്ച് വെച്ചിരിക്കുന്നത് ആനയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എപ്പോഴാണ് അവർ കറണ്ട് ഇതിലേക്ക് പാസ് ചെയ്ത് ചെയ്യിപ്പിക്കുക എന്ന് പറയാൻ പറ്റൂല. അപ്പുറം കിടക്കണ്ട കേട്ടോ. ഞങ്ങള് മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരികയാണ്. അവിടെ ആട് മേക്കുന്ന അപ്പൂപ്പനെ അവിടെ നിൽക്കുന്നുണ്ട്. എന്തില്? മത്തൻ കുരു. മത്തൻ്റെ കുരു സ്നാക്സ് ആയിട്ട് തിന്നാൻ എടുത്തിരിക്കുകയാണ്. കറി വയ്ക്കാൻ വേണ്ടി മത്തൻ വാങ്ങിയതായിരുന്നു. അത് അവനെ എടുത്തു കുരു. ഇതൊക്കെ ഇത് അവരൊക്കെയാണ് തോന്നുന്നു ഈ കൃഷി. ഇതെന്താ അറിയോ സെൽവി, ചതുരപ്പയറാണോന്നൊരു സംശയം. ഇത് വേറൊരു കൃഷിയിട്ടാണ്, ചതുരപ്പയറിൻ്റെ ആണെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴേ ക്യാമറ പെടാത്ത വണ്ടും കുഞ്ഞു കുഞ്ഞു പൂമ്പാറ്റകളൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടി പറക്കുന്നുണ്ട് കേട്ടോ. ക്യാമറയിലൊന്നും അവർ പെടുന്നില്ല, ഇടയിൽ കൂടി പറക്കണോണ്ട് കാണുന്നില്ല. ഇതുണ്ട് അതിൻ്റെ പൂവ്, ഇലയൊക്കെ കണ്ടിട്ട് ചതുരപ്പയറാണെന്ന് തോന്നുന്നു. ആ അല്ല അവരൊക്ക, ഇത് കായ കുഞ്ഞത്. ഇതാ അവരൊക്കെയാണിത്, കായ വന്നിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു കായ, അത് അതിലൊക്കെ കായട്ട്. ഞങ്ങള് താഴെ ഇറങ്ങി റോഡിലെത്തിയിട്ടുണ്ട്. ഇതേ ഈ തെങ്ങിൽ നിന്നൊക്കെയാണ് ഓല എടുക്കാന്ന് വിചാരിച്ചത്. അന്ന് ഈ തെങ്ങിന്റെ സൈഡിൽ കൂടിയായിരുന്നു റോഡൊക്കെ. ഇപ്പൊ മാറിപ്പോയിട്ടുണ്ട്, ഇവിടെ ആകെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ ഓല എടുക്കാൻ വന്ന പോലെ അല്ലപ്പത്തെ സ്ഥിതി. പുതിയ റോഡൊക്കെ ആക്കിയപ്പോ അതൊരു കുഴിയായി മാറി. എന്നാലും ഞങ്ങൾ തിരിച്ചു വരുമ്പോ എങ്ങനെങ്കിലും മൂന്നാല് ഓല എടുത്തിട്ടേ പോവുള്ളൂ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ. മണ്ണില് പേരേതി കൊണ്ട് നിക്കണേ. നല്ല പുതിയ മണ്ണ്, ജെ സി ബി വന്നിട്ട് നെരപ്പാക്കിയപ്പോ അതില് വരഞ്ഞു കളിക്കാൻ നല്ല രസം. നമുക്കേ അവിടെ ഈ റോഡിൽ കൂടി അങ്ങനെ കുറച്ചപ്പുറം വരെ പോയിട്ട് തിരിച്ചു വരാം. എന്നിട്ട് എഴുതി കളിച്ചോ. എങ്ങോട്ടാ? ഏത് വഴി? അതവരെ കൃഷിയിടത്തേക്കുള്ളതായിരിക്കും, പറമ്പിലേക്കുള്ളത്. ഇതാ നമ്മുടെ തവരച്ചെടി. തുവര കുടിക്കണുള്ളത്. ഈ തുവര ചെടീൻ്റെ അപ്പുറൊരു കുഞ്ഞു വീടുണ്ടായില്ലേ, ആ വീട് ഇപ്പം ഉണ്ടോന്ന് പോയോ കേട്ടോ. ഞങ്ങൾ വരുമ്പോൾ ദേവടെ കുളം പോലെ ഒരു ഇത് കുഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പൈപ്പിൽ നിന്ന് വെള്ളം അടിക്കുന്നു കേട്ടോ. പുഴയെന്നായിരിക്കില്ലേ ഈ വെള്ളമടിക്കുന്നത്? പുഴയെന്ന് ഇതിൽ നിറയ്ക്കാൻ തോന്നുന്നു. കൃഷിക്ക് വേണ്ടിയിട്ട് ഇതിൽ നിറച്ചിടാൻ തോന്നുന്നു. ഇതിൻ്റെ അടിയിൽ സിമെൻ്റ് എന്തെങ്കിലും ഇട്ട വെള്ളം അങ്ങനെ ഉണ്ടാവൂലേ. രണ്ട് കുളക്കോഴികൾ ഓടിപ്പോയി, ആ കാട്ടു കൂടിപ്പോയി. ഇതിൽ കാണൂലായിരുന്നു. ഇതുവരെയൊക്കെയാണ് റോഡ് ശരിയാക്കിയിരിക്കുന്നത്. ഈ തവരൻ്റെ ഇടയിൽ ഒരു കുഞ്ഞു വീടുണ്ട്. അച്ഛൻ അന്ന് നമ്മൾ വരുമ്പോ ഈ തവരൊക്കെ എത്ര കുഞ്ഞായിരുന്നു, കുഞ്ഞു കുഞ്ഞായിരുന്നു. ഞങ്ങൾ ഇതിന് മുന്നോട്ട് വന്നായിരുന്നു. ഞാൻ കണ്ടു നോക്കി. ഇതിന്റെ ഇടയില് കുഞ്ഞു വീടുള്ളത് പോയി നോക്കാം നമുക്ക്.
നിന്റെ ഉള്ളിൽ താമസിക്കാൻ തോന്നുന്നു കയറിയിട്ട്. അവിടെ ഒരു കുഞ്ഞു വീടുണ്ട്. എവിടെ? അതെ കായ. ഇതാത്തവര കായ നിന്റെ കൈയിന്റെ അടുത്ത്. തിന്നാൻ ആയില്ല കേട്ടാ. ഏതാ? ആ തന്നെ കായ ഇട്ടിട്ട്. ഇതാ കായ. കായയുണ്ട്, പൂവുണ്ട്. ഇവിടെ എത്തണ്ട. എന്താ അവരൊക്കെ? ഇതാ കുഞ്ഞു വീട്. എന്ത് രസം, എന്ത് തണുപ്പായിരിക്കും ഇവർക്ക് ഇതിന്റെ ഉള്ളിലല്ലേ. ആ വാതിലൊക്കെ വെച്ചിരിക്കുന്നു. അതിന്റെ ഉള്ളിലേക്ക് പോണ്ട, അത് ചീത്ത അറിയും ചെലപ്പോ. ഈ വീട് അമ്മ കിട്ടിയിരുന്നെങ്കിലോ. ഏയ് പൂമ്പാറ്റക്ക്, കുഞ്ഞു പൂമ്പാറ്റ. ഓണക്കാലം പോലെ തോന്നുന്നു അവിടെ വരുമ്പോ. എവിടാത്? അപ്പുറത്തേക്കല്ലേ. അയ്യോ പറഞ്ഞു. ഇതുണ്ട് ഒരു പുല്ല്. ഈ പുല്ലും കൊണ്ട് ഒരു സൂത്രണ്ടേ. ഇപ്പൊ കാണിച്ചുതരാ. ഇതിങ്ങനെ പറിക്ക, പറിച്ചിട്ട് ആരെങ്കിലും ശരീരത്തേക്ക് എറിയണം. എറിയുമ്പോ അതവിടെ കുത്തി നിൽക്കും. ആരെ മെത്തിക്ക് എറിയേണ്ടത്? നിന്റെ മെത്തിക്ക് എറിയണോ? എന്നാ തിരിഞ്ഞിക്ക് എറിയട്ടെ. അതാ അത് പോയി. അതവന്റെ ശരീരത്തിൽ ഒട്ടി പിടിച്ചില്ല. ശരീരത്തിൽ എല്ലാ ഡ്രസ്സിലും ഒട്ടി പിടിച്ചില്ല. ആ ഇങ്ങടക്ക് പൂമ്പാറ്റ. ആ പുല്ലിലൊരു പൂമ്പാറ്റ വന്നിരിക്കണ്ടായിരുന്നു, അപ്പൊ അതൊന്നും എടുത്തതാ. ആ എന്നാ വേറെ ഇത് എറിഞ്ഞു നോക്ക്, എറിഞ്ഞു നോക്ക്. ഇതുണ്ടോ ഒട്ടി പിടിച്ചിട്ട് നിക്കണത്? ആ ചെലത് ചെല ഡ്രസ്സിൽ ഇങ്ങനെ കുത്തുന്നില്ല എന്ന് തോന്നണു അല്ലേ. നിക്കണില്ല. ആ ബനിയനിൽ ചെലപ്പോ പിടിക്കണ്ടാവില്ല, അതും കൊണ്ടായിരിക്കും. അങ്ങനെയല്ല, ഇങ്ങനെ കുത്തനെ അറിയണം. പോയെടുക്ക് പുല്ല്. പുല്ലെടുക്കാനല്ലേ പോയെടുത്തോ. പുല്ല് മറ്റേ നിലത്ത് നല്ല സ്ഥലം നോക്കി ചവിട്ടിയാ മതി, എടുത്ത് കളിച്ചോ. തൊട്ടടുത്തൊരു വാഴത്തോട്ടമുണ്ട്, നല്ല വലയൊക്കെ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. പന്നി ശല്യം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു, അതുകൊണ്ടായിരിക്കും. ഇവിടെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അത് കണ്ടോ, അപ്പുറത്തെ ഒരു വീടുണ്ട്, ഇതൊരു വീട്. പിന്നെ എന്താ വാഴപ്പൂവ് കിടക്കും. വാഴപ്പൂവ് തേനുണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ, പക്ഷെ നമുക്ക് എത്തൂലല്ലോ. നമ്മൾ ചാടി പിടിച്ച കൊലയും ഒടിഞ്ഞ പിന്നെ പറന്ന് പോകേണ്ടി വരൂല. നല്ല സ്വർഗം പോലത്തെ സ്ഥലം. തുവരത്തോട്ടത്തിന്റെ വീടിനുള്ളില് നമ്മൾ അതിക്രമിച്ച് കയറിയിരിക്കാണ്. ഉള്ളിലെല്ലാം മുറ്റത്ത്. എനിക്കിത് കണ്ടിട്ട് വന്ന് പോവാനും തോന്നുന്നില്ല. നല്ല ഭംഗിയുണ്ട്. എങ്ങനെ തന്നെ ഈ വീടൊക്കെ ഉണ്ടാക്കിയോന്തോ. സൂപ്പർ. അവിടെ താമസിക്കാൻ തോന്നുക. അവരുടെ ഓല ഷെഡ് പോലത്തെ ഫ്രണ്ടും ഇതുണ്ടോ. വീട് ഷീറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളി. ചുറ്റും തോവര കൃഷിയും, പക്ഷെ ഇവിടെ ആരും കാണാനൊന്നുമില്ല കേട്ടോ. എന്തൊരു ഭംഗിയാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോവാനും തോന്നില്ല. ഏതോ ഒരു ലോകത്തൊക്കെ എത്തുകയെന്ന് പറഞ്ഞിട്ടില്ലേ ആ ഒരു ഫീലിങ്. പുറത്തിറങ്ങാം, ചിലപ്പോൾ അതിൻ്റെ ഉടമസ്ഥർ വന്നാലേ പറത്തിക്കും പെടുന്നു. നല്ല ഇളം കാറ്റിങ്ങനെ വീശ. മൂത്തിട്ടില്ല കേട്ടാത്തവര. വേണ്ട ഞെങ്ങനുണ്ട്, കുഞ്ഞിയാണ് കുഞ്ഞി. അപ്പൊ ഈ തോരത്തോട്ടം നിങ്ങക്ക് ഇഷ്ടായിന്ന് വിചാരിക്കണോ. ഇതേണ്ട പൂമ്പാറ്റകൾ എന്റെ തലയ്ക്ക് മേലെ കൂടെ ഒക്കെ പറക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നപ്പോ പോയി തോന്നുന്നു. അത് അവിടെ പറക്കുന്നുണ്ട്, ഇത് അവിടെ ഒക്കെ പറക്കുന്നുണ്ട്. കണ്ട മഞ്ഞ പൂക്കള്, എന്തൊരു ഭംഗിയാലേ. ഇനി പോണ വഴിയില് കുറച്ച് ഓലയും ഈർക്കിലൊക്കെ എടുത്തിട്ട് നമുക്ക് അങ്ങനെ പോവാ. അവിടെ എത്തിയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ബാക്കി ഇത്ര പുല്ല് പറിച്ചോ, ഇതെന്തിനാ? വളർത്താനോ? ഇങ്ങനെയൊന്നും വളരും തോന്നണില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് നോക്കാം. നല്ല രസമുണ്ടല്ലേ.
മേത്താക്കണ്ട, ചെലപ്പോ ചൊറിഞ്ഞാലോ. നമുക്ക് അതെടുക്കാൻ പോയാലോ ഓലക്കൊടി. ആ തവരത്തോട്ടത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങി പോന്നിട്ടുണ്ട്. ദേ ഈ തെങ്ങിന്ന് ഈ ഓലക്കൊടിന്ന് ഓലെടുക്കാം നമുക്ക്. ഞാൻ ബ്ലേഡൊക്കെ എടുത്തിട്ട് സെറ്റപ്പ് ആയിട്ടാ വന്നിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇതിന്ന് ഒരു മൂന്നാല് ഓല മതി ഈർക്കിലിന് വേണ്ടിട്ടല്ലേ. നാല് ഓലക്കൊടി എടുത്തിട്ടുണ്ട് കേട്ടാ. തൽക്കാലം ഇത് മതി, നമുക്ക് വേണമെങ്കില് പിന്നെ അപ്പൊ വന്നെടുക്കാം. ഞാൻ ഈ ക്രാഫ്റ്റ് ഇതിൽ ഒട്ടിക്കാം, ഈർക്കിൽ ഒട്ടിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം നമുക്ക്, അവിടെ കൊണ്ട് വെക്കാം. ഉണങ്ങിയാലും കുഴപ്പമില്ലല്ലോ, ഈർക്കില്ലല്ലേ. ഇതെന്ത് കളിയാച്ചോ, മയിലാടും പോലെ ഉണ്ടല്ലോ. അവിടുന്ന് പറിച്ച പുല്ലും കൊണ്ട് കളിയാണ്. ഞാൻ ഓലക്കൊടി പോയി എടുക്കാൻ നേരത്തെ നമുക്ക് സെൽവി കളിക്കണ് പോവാ. നമുക്ക് മതി ആ കൊടുക്ക്, കൊറച്ച് കൊടുക്ക്. കൊറച്ച് വാങ്ങടാ നിനക്ക്, നിന്നെ അത് മുഴുവനും എന്തോ പുല്ലിന് വേണ്ടിട്ട് വെറുതെ പടങ്ങ. പോവാ പോവാ നടന്നു. ഇതാ ഞങ്ങളിവിടെ റോഡ് പൊളിഞ്ഞവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കേറുന്നത്. വേറെ കേറാനും ഇറങ്ങാനും പറ്റില്ല, അത് അത്ര ഉയരമുണ്ട്. വീടിന് വേണ്ടി ഉണ്ടാക്കിയ പ്ലോട്ട് അത്ര, അതേ അതാണ് റോഡൊക്കെ നന്നാക്കിയിരിക്കുന്നത്. എനിക്ക് തോന്നി അപ്പോളെ കൃഷിക്കല്ല വീടിന് വേണ്ടിയിട്ടായിരിക്കും. ആയി നല്ല സ്ഥലം. വില എന്താണെന്നൊന്നും അറിയില്ല. വീടിന് വേണ്ടിയിട്ടാണ് നടന്ന ഒരു അപ്പൂപ്പനെ കണ്ടപ്പോ അവര് പറഞ്ഞു. ഞങ്ങള് വീട്ടിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, അതവിടെ മണ്ണില് കളിയായിരുന്നു രണ്ടുപേരും കൂടി. കണ്ടോ കളിച്ചു, കുഴച്ചൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല കളി മണ്ണ്. പൂവാ നമ്മക്ക്. ആ പൂവാ. അപ്പൊ ഇനി ഞങ്ങള് തിരിച്ചു പോവാണ് വീട്ടിക്ക്. വീടെത്തിയിട്ട് പറയാട്ടോ. തിരിച്ച് വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടുന്ന് എടുത്ത ഓലക്കൊടി ഉണ്ടല്ലോ, അതുണ്ട് എൻ്റെ കയ്യിൽ. ഓ എന്തൊരു തണുപ്പാണ്, മഞ്ഞിറങ്ങാൻ തുടങ്ങി. അപ്പം നല്ല തണുപ്പ്, ഓലക്കൊടിക്കൊക്കെ നല്ല തണുപ്പ്. അത് അവരോടി അവിടെ എത്തി. അവിടെ ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ ഉണ്ട്. അതാ ഫുട്ബോൾ ഗ്രൗണ്ട്. പശുക്കുട്ടീനെ ആരും കൊണ്ടയില്ല അല്ലേ, ഒരു കയ്യിലുള്ള പുല്ലിന്ന് കൊറച്ച് കൊടുത്തതാണ്. തിന്നണു മതി പോവാ. മഞ്ഞിറങ്ങണട, മഞ്ഞ് എന്റെ തൊണ്ടപ്പ അടയ്ക്കും. പശു നക്കിയ പുല്ല്. തിരികെ വന്ന് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് എത്താറായി. എല്ലായിടത്തും മഞ്ഞ് വീഴാൻ തുടങ്ങിയിട്ടോ. ഇതാ മലയൊക്കെ മഞ്ഞിൽ മൂടാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നിൽക്കണോടത്തും ഉണ്ട്, പക്ഷെ ക്യാമറയിൽ നല്ല തെളിച്ചത്തിലാണ് കാണുന്നത്. ഇതുണ്ടോ, നല്ല തണുപ്പുണ്ട്. എനിക്ക് തണുക്കണു തൊണ്ടയൊക്കെ, പിന്നെ സൗണ്ട് പോകാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ തിരികെ വീടെത്തിയിട്ടുണ്ട്. ബോറടുപ്പിക്കാതെ വീഡിയോ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓക്കെ ബൈ, മറ്റൊരു വീഡിയോയുമായി പിന്നെ വരാം. ബൈ, ടാറ്റാ.